നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന പി എസ് ജി വേഴ്സസ് റീംസ് മത്സരത്തിൽ ലയണൽ മെസ്സിയുടെയും എംബപ്പയുടെയും അതുപോലെ ഡിമരിയയുടെയും ഒക്കെ ജേഴ്സിക്ക് പുറകിൽ അവരുടെ പേരുകൾ എഴുതിയിരുന്നത് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ചൈനീസ് ഭാഷയിലാണ് അവരുടെ പേരുകൾ എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം പി എസ് ജിയുടെ ജേഴ്സിക്ക് ഇന്നലത്തെ കളിയിൽ ഉണ്ടായത്? ചില ആരാധകരെങ്കിലും അതെന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാകാതെയുണ്ടാകും. ഇന്നലെ പി എസ് ജി അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ കാരണം ചൈനീസ് ന്യൂഇയറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം മാൻഡാരിനിലാണ് അവരുടെ ജേഴ്സി നമ്പറുകളൊക്കെ എഴുതിയിരുന്നത്, ചൈനീസ് ഭാഷയിലാണ് ജേഴ്സി നമ്പറുകൾ എഴുതിയിരുന്നത്. ഒരു ലൂണാർ കലണ്ടർ, ചൈനീസ് കലണ്ടർ അനുസരിച്ച് അവരുടെ ന്യൂഇയർ വരാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജേഴ്സി നമ്പർ അണിഞ്ഞുകൊണ്ട് പി എസ് ജി കളിക്കാൻ ഇറങ്ങിയത്. ഏതായാലും പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു മത്സരമായിരുന്നു. 2022 തൻ്റെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി ലയണൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണെങ്കിലും കളിക്കളത്തിലേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ സെർജിയോ റാമോസ് ഇപ്പോൾ പി എസ് സിക്ക് വേണ്ടി തൻ്റെ ആദ്യ ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സന്തോഷകരമായ ഒരു മത്സരമാണ് പി എസ് സി ആരാധകർക്കിത്. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് അവർ റീംസിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. വെരാറ്റി 2019 ശേഷം പി എസ് സിക്ക് വേണ്ടി തൻ്റെ ആദ്യ ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സംതൃപ്തരാണ് പി എസ് സിയുടെ ആരാധകർ എന്ന് വേണം പറയാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറോഫ് ടോക്സ് വേണ്ടി വെത്താം.